സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ റാങ്ക് ഉണ്ടായിട്ടും നിയമനം ലഭിക്കാതെ അനു എന്ന തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട സ്വദേശി ആത്മഹത്യ ചെയ്തതും അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പും അതോടുകൂടി സർക്കാർ സംവിധാനങ്ങളും സി പി എമ്മും പി എസ് സിയും ഒക്കെ പ്രതിരോധത്തിലായതും ഒക്കെ വലിയ വാർത്തയായതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം എം വി ജയരാജൻ സഖാവിന്റെ ഒരു ക്യാപ്സ്യൂൾ ഓഡിയോ പ്രചരിക്കുന്നത്. അതായത് ഈ കമന്റുകളെ സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരെ വരുന്ന കമന്റുകളെയും സി പി എമ്മിനെതിരെ വരുന്ന കമന്റുകളെയും ഒക്കെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക ക്യാപ്സ്യൂളുകളും ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ഇന്ന് രാവിലെ ഇതൊക്കെ നിഷേധിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണ്, ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, കൃത്യമായി ഒരെഡിറ്റും ഇല്ലാതെ കൃത്യമായി ഇത് പരിശോധിച്ച ശേഷമാണ് ഞങ്ങൾ ഇന്നലെ ഈ വാർത്ത കൊടുത്തത്. അതായത് കൃത്യമായി അദ്ദേഹം പറഞ്ഞത് ഒരു എഡിറ്റോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ സമ്പൂർണ്ണമായിട്ടാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്തത്. മറ്റുള്ള ചാനലുകൾ അത് മുഴുവൻ കൊടുത്തു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇത് പറഞ്ഞത് ഇതാണ്. പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ക്യാപ്സ്യൂളും നടപടികളും അതിനുള്ള മാർഗ്ഗങ്ങളും ഒക്കെ ലോക്കൽ കമ്മിറ്റികളിൽ 300 പേർക്ക് കൊടുക്കുന്നു, അവർക്ക് കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു വാർത്തകളെ വളച്ചൊടിച്ചതാണ് എന്നുള്ളത്. ശുംഭൻ എന്ന് വിളിച്ചതിന് സംസ്കൃതത്തിൽ ശുംഭൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ ആണ് എന്ന അർത്ഥം കണ്ടുപിടിച്ച ആളാണ് ജയരാജൻ സഖാവ്. അദ്ദേഹത്തിൻ്റെ വാദങ്ങളോടൊന്നും ഞങ്ങൾ തൽക്കാലം യോജിക്കുന്നില്ല. അദ്ദേഹം നല്ല വാദങ്ങളാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും യോജിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ സി പി എം സൈബർ ഗുണ്ടകൾ പലരുടെയും നേതൃത്വത്തിൽ, പല മുതിർന്ന നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ മരിച്ചുപോയ വെള്ളറട സ്വദേശി, തിരുവനന്തപുരം സ്വദേശി അനു എന്ന വ്യക്തിയുടെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കുമെതിരെ അതിക്രൂരമായ സൈബർ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് ഒരാളുടെ ജീവന് വില പറയുകയും ആ ജീവൻ ഒടുക്കുകയും ആ കുടുംബത്തിന് നഷ്ടം വരുത്തി വെക്കുകയും ചെയ്തിട്ടും, അതായത് ഈ സർക്കാർ സംവിധാനങ്ങൾ, സർക്കാരിൻ്റെയും അല്ലെങ്കിൽ പി എസ് സിയുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ പിടിപ്പുകേട് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നും, ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്തായാലും ഒഴിഞ്ഞു പോകാൻ സർക്കാരിനോ പി എസ് സിക്കോ കഴിയില്ല, സി പി എമ്മിനും കഴിയില്ല. പിൻവാതിൽ നിയമനങ്ങൾ നടക്കുമ്പോൾ ഒടിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല, അത് സത്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് പലപ്പോഴും. ഏതായാലും എക്സൈസ് റാങ്ക് പട്ടികയിൽ 14% പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ, ആ ലിസ്റ്റ് ക്യാൻസൽ ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ വിഷമം മൂലം ജീവനൊടുക്കിയത്. എന്നിട്ട് മരിച്ചുപോയിട്ടും ആ കുടുംബത്തെ വെറുതെ വിടാൻ ഇവിടെ ചീഞ്ഞിനാറിയ സംസ്കാരം വച്ചു പുലർത്തുന്ന സൈബർ സഖാക്കൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ ജനങ്ങൾ കാണും, ജനങ്ങൾ അറിയും. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. നേരം എപ്പോഴെങ്കിലുമൊക്കെ വെളുക്കും, എന്നും ഇരുട്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ സഖാക്കൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ജയരാജൻ സഖാവ് പറഞ്ഞത് കേട്ടാണോ നിങ്ങൾ ആക്രമണം നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയായാലും ചെയ്യുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അതിൻ്റെ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. പി എസ് സി റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്തതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത കുന്നത്തുകാൽ തട്ടിട്ടമ്പലം സ്വദേശി അനുവിനും കുടുംബത്തിനുമെതിരെ സി പി എമ്മിൻ്റെ അതിക്രൂരമായ സൈബർ ആക്രമണം. അനുവിൻ്റെ മരണത്തിൽ മനം നൊന്ത് കഴിയുന്ന വീട്ടുകാരെ നവമാധ്യമങ്ങളിലൂടെ വീണ്ടും ദ്രോഹിക്കുകയാണ് സി പി എം സൈബർ സഖാക്കൾ. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ തന്നെ സി പി എം പ്രവർത്തകനും അതുപോലെ തന്നെ സി പി എം അതിവിശ്വാസിയായ, അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനുമാണ് എന്ന തരത്തിൽ ഈ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ഇദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. നവമാധ്യമങ്ങളിലൂടെ മോശമായി പ്രതികരിക്കുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അനുവിൻ്റെ കുടുംബം. പി എസ് സിയെയും ഇടതു സർക്കാരിൻ്റെയും മുഖം രക്ഷിക്കാൻ മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സൈബർ സഖാക്കൾ ഈ ആക്രമണം നടത്തുന്നത് എന്നാണ് സൂചന. സർക്കാരിൻ്റെ നിഷ്ക്രിയത്വത്തിനെതിരെ ഉയർന്ന ജനരോഷത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വഴിതിരിച്ചുവിടാനുള്ള തന്ത്രമാണ് സൈബർ ആക്രമണത്തിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് വാസ്തവം. വളരെ മോശമായ രീതിയിലുള്ള പല പ്രതികരണങ്ങളും പല പോസ്റ്റുകളും ഒക്കെ ഇപ്പോൾ ഈ വീട്ടുകാരെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഒരുപാട് വേദനിപ്പിക്കുന്നു, മനോവേദന ഉണ്ടാക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ കണ്ണൂർ ലോബിയും അതുപോലെ തിരുവനന്തപുരം ലോബിയും മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്നാണ് അറിയാൻ കഴിയുന്നത്. നേതൃത്വം തന്നെ അറിഞ്ഞാണ് ഈ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മകനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന അനുവിൻ്റെ അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ 100 വയസ്സിന് അടുത്ത് പ്രായമുള്ള അമ്മൂമ്മ, മുത്തശ്ശി, ഇവരുടെയും സഹോദരൻ്റെയും ഒക്കെ ദുഃഖം മനസ്സിലാക്കാതെ സി പി എമ്മിൻ്റെ ചീഞ്ഞിനാറിയ തന്ത്രങ്ങളുമായി, പ്രതിരോധ തന്ത്രങ്ങളുമായി ഈ സഖാക്കൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവർക്കെതിരെയൊക്കെ നിയമ നടപടി ഉണ്ടാകണം എന്ന് പറയാനേ നമുക്ക് പറ്റൂ. കാരണം സി പി എമ്മിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ, സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ കണ്ണൂർ ലോബിയുടെ ചില ആളുകളുമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രത്യേകമായി പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ മറവിലാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ, കാട്ടാക്കട മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ കൂടി നേതൃത്വത്തിലാണ് ഈ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ഇങ്ങനെ നവമാധ്യമങ്ങളിലൂടെ കൊടുക്കുന്നത് എന്ന സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് ഒരു നെറ്റ്വർക്കായി പ്രവർത്തിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കുടുംബാംഗങ്ങളെയും പ്രായമായ ആ പിതാമഹിയെയും മുത്തശ്ശിയും ഒക്കെ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് പോസ്റ്റുകൾ ചെയ്യുന്നത് വളരെ ഖേദകരമാണ്, സങ്കടകരമാണ്. ഇതൊന്നും ചെയ്തുകൂടാ, ഇങ്ങനെയും ഇതൊന്നും ചെയ്തുകൂടാന്ന് ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി ലഭിക്കും. ഇത് ശവത്തിൽ കുത്തുന്ന നടപടിയാണ്. മരിച്ച് ഇത്രയും ദിവസം മാത്രമായ ഒരു വീട്ടിനെയും
ആ വീട്ടുകാരെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അപമാനിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇത്തരം പോസ്റ്റുകൾ ചെയ്യരുത് എന്ന ഒരു അപേക്ഷ മാത്രമേ നിങ്ങളോടുള്ളൂ. നിങ്ങളോട് അപേക്ഷിച്ചിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല. നേതാക്കന്മാരെങ്കിലും ഇടപെട്ട് ഇത്തരം ക്രൂരകൃത്യങ്ങൾ തടയണം. ഇത് സൈബർ ആക്രമണം എന്തായാലും ശരി, ഈ ക്രൂരകൃത്യങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തണം. കൃത്യമായ നിയമ നടപടി ഉണ്ടാകണം. ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും സർക്കാർ സംവിധാനങ്ങളും പാർട്ടിയും ഒക്കെ കാണിക്കണം, പി എസ് സിയും ഒക്കെ കാണിക്കണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഇത് ക്രൂരമാണ്, ഇത് ഒരിക്കലും ചെയ്തുകൂടാൻ പാടില്ലാത്തതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.